ഞാൻ ഡോക്ടർ സാം ബി എബ്രാം, ഡയറക്ടർ എബ്രാം സ്റ്റുഡിയോ ഗൈനക് സെൻറ്റർ, ചങ്ങനാശ്ശേരി. ഒളിയോ അസ്തിനോടെട്രോസിസ്ഫോമിയ എന്ന് പറഞ്ഞാൽ, ഒളിയോസ്ഫോമിയ എന്ന് പറഞ്ഞാൽ കൗണ്ട് കുറവ്, അസ്തിനോസ്ഫോമിയ എന്ന് പറഞ്ഞാൽ സ്പോം മൂവ്മെൻറ്റ് കുറവ്, ടെറിട്ടോസ്ഫോമിയ എന്ന് പറഞ്ഞാൽ അബ്നോർമൽ സ്പോം ഷേപ്പ്. അങ്ങനെ ബീജാണുക്കളുടെ എണ്ണം കുറയുക, അവയുടെ ചലനശേഷി കുറയുക, അവയുടെ ഷേപ്പിന് വ്യത്യാസം വരിക, ഈ അവസ്ഥയ്ക്കാണ് നമ്മൾ ഒളിയോ അസ്തിന ടെറിട്ടോസിസ്ഫോമിയ എന്ന് പറയുന്നത്. ടെറിട്ടോസിസ്ഫോമിയ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ അബ്നോർമൽ ഷേപ്പാണ്. അസ്തിനോസിസ്ഫോമിയ എന്ന് പറഞ്ഞാൽ ചലനശേഷി കുറയുക. അപ്പം നമ്മുടെ ഈ സ്ത്രീ ഹോർമോൺ ലെവൽ കൂടിക്കഴിഞ്ഞാൽ ഈ ടെറിട്ടോസിസ്ഫോമിയയ്ക്ക് ഒരു കാരണമാകാം. ഈ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും സ്ത്രീകൾക്കും വളരെ സഹായകരമാണ്. ഇപ്പം നമ്മളെ ഈ ഫോളിക് ആസിഡ് എടുക്കുന്നത് ബർത്ത് ഡിഫക്റ്റിനെ ഇല്ലാതാക്കാൻ സഹായിക്കും, നമ്മുടെ സ്പോം കൗണ്ടിനെ സഹായിക്കും. എന്തുകൊണ്ടൊക്കെയാണ് ബീജാണുക്കളുടെ ചലനശേഷി കുറയുന്നതെന്ന് രോഗികൾ ചോദിക്കാറുണ്ട്. ഇൻഫെക്ഷൻ ഒരു കാരണമാണ്, ടെസ്റ്റീസ് ഉണ്ടാകുന്ന ക്യാൻസർ കാരണമാണ്, ടെസ്റ്റിക്കുലർ സർജറി ഒരു കാരണമാണ്, വിഷ്ടത്തിന് നമ്മുടെ വിഷ്ടസഞ്ചിയിലൂടെ ഇറങ്ങാത്ത അവസരത്തിൽ ഈ അവസ്ഥ വരാം, നമ്മുടെ വിഷ്ടങ്ങൾക്കുണ്ടാകുന്ന ഇഞ്ചുറി ഇതിൻ്റെ ഒരു കാരണമാണ്. ചലനശേഷി കുറഞ്ഞ് ബീജാണുക്കൾക്ക് പ്രഗ്നൻസി കിട്ടുമോ രോഗിയുടെ പലപ്പോഴും ചോദിക്കുന്നതാണ്. അപ്പം നമ്മൾ നോക്കണം അതിൻ്റെ കാരണം എന്താണെന്ന്. ഇപ്പം നമ്മൾ ചലനശേഷി കുറവാണെങ്കിൽ നമ്മളതിൻ്റെ കാരണങ്ങൾ കറക്റ്റ് ചെയ്യണം. എന്നിട്ടും നമുക്ക് പ്രഗ്നൻസി കിട്ടുന്നില്ലെങ്കിൽ നമുക്ക് ആ ബീജാണുക്കളെടുത്ത് അണ്ടത്തിനുള്ളിലേക്ക് ഇഞ്ചെക്ട് ചെയ്യാൻ സാധിക്കും. ടെറിട്ടോസിസ്ഫോമിയ നമ്മൾ പറഞ്ഞല്ലോ അബ്നോർമൽ സ്പോംസിൻ്റെ എണ്ണം കൂടുന്നതിനാണ്. അപ്പം അങ്ങനെ വരുമ്പം ബീജാണുക്കൾക്ക് നമ്മുടെ ഈ പടത്തിൽ കാണുന്ന പോലെ അണ്ടവുമായിട്ട് തുളച്ചു കയറാൻ പറ്റാതെ വരും. വൈറ്റമിൻ സി സഹായകരമാണ്, അത് നമ്മുടെ ബീജാണുക്കളുടെ കണ്ണിനെ ഹെൽപ്പ് കൂട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും.